പണ്ടത്തെ കൈയും കൊണ്ട് കൊത്തി 50 വർഷം 30 വർഷം ഉണ്ടെന്നല്ല, ഒരു മാസം കൊണ്ട് നമുക്ക് അടിപൊളി പിക്ചറുകൾ വീടിൻ്റെ ചുറ്റും ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കിത് ഗ്രാനൈറ്റിലുണ്ടല്ലോ കൊത്തിയിടുകയാണ് റോബോട്ട്. എന്താ പെർഫെക്റ്റ്, ഈ പീസ് ഫുള്ളായിട്ടത് മോൾഡ് ചെയ്ത് കണ്ട, ഫുള്ളായിട്ട് മോൾഡ് ചെയ്ത് കണ്ട. യെസ്, നമസ്കാരം. സുരഭി ഇന്നോവേഷനെ കുറിച്ചൊരു വാക്ക്. ജീവിതത്തിൽ ആരും ഇതുവരെ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ്. പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും 100% പ്രയോജനമുള്ള ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്ജക്റ്റിൽ കിടക്കാം. ഇപ്പോൾ ഞങ്ങൾ വന്നു നിൽക്കുന്നത് ഇറ്റലിയിലെ ബൊളോണിയയിൽ ഏറ്റവും വലിയ വേൾഡ് ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിലാണ്. നിങ്ങൾ ഇവിടുത്തെ പ്രൊഡക്റ്റിൽ കണ്ടിരിക്കണം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടാവണം. ഇവിടുത്തെ മാറ്റമാണ് മാറ്റം. കാരണം നമ്മൾക്ക് കുറേ പഠിക്കാനുണ്ട്, കുറേ കാണാനുണ്ട്, കുറേ അറിയാനുണ്ട്. കാരണം വീടുകൾ പണിയുമ്പോൾ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് ഏറ്റവും വലിയ. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ കഴിയുന്നവരെ കാണണം, നിങ്ങൾക്ക് 100% പ്രയോജനമുണ്ടാവും. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റില്ലേ, 3D ആണ്. മാർബിളുമേ റോബോട്ടിൻ്റെ വികൃതികൾ, ആളില്ലാതെ റോബോട്ട് ഒത്തി നമ്മൾ പറയുന്ന ഷേപ്പിൽ ആക്കി തരുന്ന ഒരു മിഷനറിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ കണ്ട പിക്ചർ കണ്ടില്ലേ, ഇതേമാതിരി മനുഷ്യരില്ലാതെ നമുക്ക് കൊത്തി തരും. റോബോട്ടാണ് കൊത്തണേ. ഇനി നമ്മൾ പണ്ടത്തെ പോലെ വീട് പണിയുന്നത് സിമെൻറ്റിൽ തേച്ച് പെയിൻ്റ് അടിച്ച് ആൾക്കാരെ വെച്ച് പണിതൊക്കെ മാറി താജ്മഹലിനെ വെല്ലും പാലസിനെ വെല്ലും അതിമനോഹരമായിട്ട് നമ്മൾ റോബോട്ട് കൊണ്ട് കൊത്തി. ഇപ്പോൾ ഈ ഏഞ്ചലാണ് ഇപ്പോൾ കൊത്തണം. നമുക്ക് ഈ ഏഞ്ചൽ കൊണ്ട് നമ്മൾ കൊത്തി വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇനി നമ്മൾ വേറൊരു സൃഷ്ടി ഉണ്ടാക്കാൻ പോണ്. എന്തു മനോഹരം. ഇപ്പോൾ ഈ പിക്ചർ തന്നെ കണ്ടോക്കെ, ജീവൻ തുടിക്കാണ്. പണ്ടത്തെ കൈയും കൊണ്ട് കൊത്തി 50 വർഷം 30 വർഷം ഉണ്ടെന്നല്ല, ഒരു മാസം കൊണ്ട് നമുക്ക് അടിപൊളി പിക്ചറുകൾ വീടിൻ്റെ ചുറ്റും ഇൻസ്റ്റാൾ ചെയ്ത് പാലസ് അല്ല ലോകത്ത് ഒരു സാധനം നമ്മുടെ വീടുകളുടെ മുന്നിൽ നിന്നും കോപ്പി ചെയ്യില്ല. അത്ര മനോഹരമാണിത്. മാസ് പ്രൊഡക്ഷൻ മെഷീനായി അവർ ഇറക്കിയിരിക്കുന്നത്. വളരെ കോസ്റ്റ് കുറച്ച്, നമ്മുടെ മനസ്സിൽ കാണുന്നേക്കാളും കോസ്റ്റ് കുറച്ച് നമ്മൾക്ക് ഇനിയും ഇതൊക്കെ നമ്മുടെ നോർമൽ ലൈഫിലേക്കും നോർമൽ വീട് പണിയുന്നതിലേക്കൊക്കെ ഇത് തിരിച്ചു വരവാണ്, വരാൻ പോവാണ് ഇതൊക്കെ. കാരണം നമുക്ക് വീട് പണിയെങ്കിൽ ഇനി ഇങ്ങനത്തെ ഉള്ള പിക്ചറുകളൊക്കെ വെച്ച് നമ്മുടെ വീടുകളൊക്കെ നല്ല ഭംഗിയാക്കി മാറ്റാം. എന്തു രസം, ജീവൻ തുടിക്കാണ്. ഇത് വേറെ പിക്ചർ, കണ്ട തൂണുകളൊക്കെ നിർമ്മിക്കുന്ന വേറെ റോബോട്ടാണിത്. ഓക്കെ, ഇങ്ങനെയുള്ള റോമിലൊക്കെ പണിതിരിക്കുന്ന പാലസുകൾക്കൊക്കെ പഴയ കൊട്ടാരങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ തൂണുകളാണല്ലോ എല്ലാ റോം ബിൽഡിങ്ങിന്. ആ തൂണുകളെല്ലാം നമുക്ക് ഇതുമാതിരി ഒറിജിനൽ നമ്മുടെ വീട്ടിൽ ഇതുമാതിരി തൂണുകൾ വളരെ എക്സ്പെൻസ് കുറച്ച്, ഇത് മാസ് പ്രൊഡക്ഷൻ വരാൻ പോണേ, വളരെ എക്സ്പെൻസ് കുറച്ച് നമ്മുടെ വീടുകളിലേക്ക് വരാൻ പോവാണ്. വാ, എന്താ എൻ്റെ ലൈനിങ്. ഒരു ചെറിയ തെറ്റ് പോലും ഉണ്ടാവില്ല, ചെറിയ ഒരു തെറ്റ് പോലും ഇനി ഉണ്ടാവില്ല അതിൽ. കണ്ടാ, ഒരു ഫുൾ രൂപമാണ് കൊത്തിയത് ഒരു മനുഷ്യൻ്റെ. എന്താ പെർഫെക്ഷൻ, ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ പറയുന്ന ഫോട്ടോ കൊടുത്ത പറയുന്ന സൈസ് പറയുന്ന തിക്നെസ്സിൽ നമുക്ക് റെഡി ആക്കി തരും. ഈ മിഷനറിക്ക് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെല്ലാം മാറും വെൽ സെറ്റപ്പ്. ഇപ്പോൾ ഈ റോമിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ പള്ളികളൊക്കെ പണിയുന്നില്ലേ മാർബിളിൽ കൊത്തി, അതൊക്കെ നമ്മൾ ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ വരാൻ പോകണം. ഇനി അങ്ങനത്തെ ടൈപ്പ് പള്ളികളൊക്കെ വീടുകളിലേക്ക് മാറ്റം സൃഷ്ടിക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ വീടുകളിലെ എൻട്രൻസിലൊക്കെ പണ്ട് പാലസിലൊക്കെ ചെയ്തിരിക്കുന്ന അതേ വിഷൻ തന്നെ നമുക്ക് ഒരു പീസിൻ്റെ പുറത്ത് നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റും. ഒരു ദിവസം തൊടുമ്പോൾ എന്ത് ഫിനിഷിംഗ് ആണെന്ന് പറയുമ്പോൾ ഒറിജിനാലിറ്റി മാറി നിൽക്കും. ഇനി നമ്മളൊക്കെ പെയിൻ്റ് അടിച്ച് പടമൊക്കെ അടിച്ച് ഇങ്ങനെ വരച്ച് അതൊക്കെ ആ കാലഘട്ടങ്ങളൊക്കെ പോയി, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ടെക്നോളജിയുടെ മാറ്റങ്ങളാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ഇനി നമ്മളതൊക്കെ ഒറിജിനാലിറ്റി, അതായത് 500 വർഷം മുമ്പുള്ള പാലസിൽ പണിതിരിക്കുന്ന ഡിസൈനുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരാൻ പോകുന്നു, നമ്മളിവിടെ ബിൽഡിംഗ് വരുന്നു, നമ്മളിവിടെയുള്ള പള്ളികളിലേക്ക് മാറാൻ പോകുന്നു. അങ്ങനെ എല്ലാം മാറുമ്പോൾ ആ ഒറിജിനാലിറ്റി റോമിൻ്റെ അതേ ടച്ച് വരുത്താൻ പോകും. എന്തായിരിക്കും എൻ്റെ ഒരു വിഷൻ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. ഇതൊരു പുതിയ പ്രൊഡക്റ്റാണ്, ഇത് നമുക്ക് ഡീപ്പ് ഡെപ്തായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് പുറത്തേക്ക് എടുത്ത് മാറ്റുന്ന ഫോട്ടോസുകൾ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ നല്ലൊരു വ്യത്യസ്തമായ കൺസെപ്റ്റാണ് അതിലൊക്കെ ഉള്ളത്.
ഇതും നമുക്ക് ഡെപ്ത് വാഷ് ബേസിനൊക്കെ ഉണ്ടാക്കാം, നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മറ്റ് മാർബിൾ പീസുകളുമേ എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് കട്ടിങ്, എന്തെല്ലാം ചെയ്യാം. കട്ടിങ് ഗംഭീരമായിട്ട് സി എൻ സി കട്ടി വല്ല നല്ല ഒരിക്കലും ഒരു ചിപ്പാവാതെ വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ടെക്നോളജി മെഷീനുണ്ട്. നോക്കി, നമ്മൾ സാധാരണ ഫോട്ടോ ഒക്കെ എടുക്കും, ഫോട്ടോ പ്രിൻ്റ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആർട്ട് പേപ്പറിൽ വരച്ചെടുക്കും. അതൊക്കെ കൂടി ഒന്ന് 5 വർഷം 10 വർഷം കഴിയുമ്പോൾ പോവും. നോക്കിയത് ഗ്രാനൈറ്റിലുണ്ടല്ലോ, കൊത്തിയിടുകയാണ് റോബോട്ട്, എന്താ പെർഫെക്റ്റ്. 500 വർഷം കഴിഞ്ഞാലും ഒരു ഫോട്ടോ പോലും ഫേഡാവില്ല, നമുക്ക് നഷ്ടപ്പെടില്ല, എത്ര വർഷം കഴിഞ്ഞാലും നമ്മളവിടെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൊത്തിയിട്ട് ചെയ്തിരുന്നു, അതിപ്പോൾ പോസിബിൾ അല്ല. ഇപ്പോൾ പ്രിൻ്റ് അടിച്ച്, അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരെണ്ണമെങ്കിലും എല്ലാവരും ഈ ഗ്രാനൈറ്റിൽ ഇതിൽ നിന്ന് കൊത്തി ഒരെണ്ണം സൂക്ഷിച്ച് വെക്കണം. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ സാധനം ഇരിക്കണം അവിടെ, കംപ്ലയിൻറ്റ് വരാതെ. അല്ലാതെ ഇത് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല, അതൊന്നും നിൽക്കില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ പോവും. എന്ത് മനോഹര, എത്ര വർഷം കഴിഞ്ഞാൽ തലമുറകൾ നമ്മളിങ്ങനെ കാണുന്നൊരു ഫോട്ടോസ് നമ്മൾ എന്തായാലും ചെയ്യണം. അല്ല, കുറേ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല, ഇനി ഇത് മാറ്റി ചിന്തിക്കാൻ പാടില്ലേ. പുതിയതാണ് ഇതൊക്കെ, ഒരിക്കലും ഫേഡാവാത്ത ഫോട്ടോസ്. യെസ്, നോക്കൂ, അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂൾ, എന്തോ രസകരമായിരിക്കും. ഇതിൻ്റെ സൈഡിൽ മുഴുവൻ ടൈലാണ്, എന്ത് മനോഹര, കണ്ട കണ്ടെടുക്കാൻ തോന്നില്ല. ഊഹ്, എന്ത് രസകരമായിരിക്കുന്ന മെറ്റീരിയലാണ്. അതിന് മുകളിൽ നിന്ന് ആ ഹോളിൽ നിന്ന് നല്ല വെള്ളം നൈസായിട്ട് ചാടുന്നു. എൻ്റെ കളർ നോക്കി, അയ്യോ, എൻ്റെ കളർ കണ്ടിട്ട് എന്താണ്, എന്ത് രസകരമായ കളറാണ്. ഇതിൽ ഞാൻ ഇതിൽ പറയാനിരിക്കുന്നത് വെച്ചല്ലേ, ഇതിൻ്റെയൊക്കെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ആ മോൾഡ് വളച്ച ടൈല് വരുന്നുണ്ട് ഇപ്പോൾ. കണ്ട, ഈ ടൈല് ഫുൾ വളഞ്ഞിരിക്കുന്ന ടൈലാണ്, നമ്മൾ ഈ ജോയിൻ്റ് അടിക്കുകയല്ല, വളഞ്ഞിരിക്കുന്ന ടൈലുണ്ട് ഇതിൻ്റെ കൂടെ. ഇതൊക്കെ പുതിയ ടെക്നോളജി, നമുക്ക് വരാൻ പോകണ്ട. അതിൻ്റെ എഡ്ജ് നോക്കി, വളഞ്ഞിരിക്കുന്ന ടൈലുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വർക്കിന് കുറേ പെർഫെക്ഷൻ കൂടും. പിന്നെ അതിൻ്റെ എഡ്ജിലൊന്നും നമ്മൾ പറയുന്നില്ല, മുട്ടി കാലും അതിന് എടുക്കില്ല, അല്ല വളഞ്ഞിരിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ഉണ്ടാവും, നമുക്കത് ഇരിക്കാൻ പറ്റും, സ്ക്വയറല്ല. അങ്ങനെ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് ഈ പൂളല്ല, വീടിൻ്റെ സിറ്റ് ഔട്ട്, സ്റ്റെപ്പ്, വീടിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള ഇങ്ങനെയുള്ള പുതിയ കൺസെപ്റ്റിന് ഈ ടൈലുകൾ വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ വന്നിട്ടില്ല ഈ സിസ്റ്റം, ഇത് പുതിയ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന, അടുത്ത കാലങ്ങളിലൊക്കെ ഈ ടെക്നോളജി വരും, അപ്പോഴാണ് നമുക്ക് ഇത്ര മനോഹരമായിട്ട് ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. എന്ത് രസം, കണ്ട ഈ പീസ് നോക്കി, ഈ പീസ് ഫുള്ളായിട്ടത് മോൾഡ് ചെയ്ത് കണ്ട, ഫുള്ളായിട്ട് മോൾഡ് ചെയ്തിരിക്കണ്ട, ഇതുമാതിരി നമ്മൾ ടൈല് വാങ്ങിച്ച് കണ്ട. അത് അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ ടെക്നോളജി ആയിട്ടില്ല ഇത്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിമനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്യാം, ഇതുമാതിരി സ്വിമ്മിംഗ് പൂൾ ചെയ്യാം, എഡ്ജുകൾ ചെയ്യാം. കണ്ട, ഇതൊക്കെ നോക്കി ഇത്ര മനോഹരമാണ് കാണാൻ, എന്ത് രസകരമായ സീനാണ്. വളഞ്ഞ ടൈല് കിട്ടും, നോക്കി അത് നോക്കി, വളഞ്ഞ ടൈല് കിട്ടും. ആഹാ, സ്റ്റെപ്പുകൾ ഇരിക്കാൻ പല പർപ്പസ്, കണ്ട ഒരു സൈഡിൽ പൊക്കം കുറവ്, ഒരു സ്ഥലം കനം കൂടുതൽ, കണ്ട കണ്ട വെള്ളം പോകാനുള്ള ചാനൽ, കണ്ട വെള്ളം പോകാനുള്ള ചാനൽ. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഫുൾ ടൈലിട്ട് കഴിഞ്ഞാൽ, കണ്ട പൈപ്പിൻ്റെ മുകളിൽ ടൈലിട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ പോവാം. അപ്പോൾ നമ്മളതൊക്കെ ഭയങ്കര ഭംഗി. ഇപ്പം നമ്മൾ ഒരു വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു കാന പണിത് വയ്ക്കും, അതിന് മുകളിൽ ടൈലിടാം, ടൈല് വളച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ വേറൊരു ലെവലായിരിക്കും, വീട്ടിൽ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും. അത് അവർക്ക് ഡിഫറെൻറ്റ് കളർ കിട്ടും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇത് സ്വിമ്മിംഗ് പൂളിൽ അടിയിൽ വെക്കുന്നതാണ്, അടിയിൽ നിന്ന് വെള്ളം ക്ലീൻ ചെയ്യാനുള്ള പർപ്പസിനുള്ള ടൈലുകളാണ് അത് ഉപയോഗിക്കാനുള്ള. നോക്കി, ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള പർപ്പസ്, ഇത് സ്റ്റെപ്പിനുള്ള പർപ്പസ്. വാ, എത്ര മനോഹരമായ സ്വിമ്മിംഗ് പൂള്, കണ്ട കണ്ടെടുക്കാൻ തോന്നുന്നില്ല, അതിമനോഹരമായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ മറുപടി തരുന്നതാണ്. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.